വീടിനടുത്ത് അനധികൃതമായി മണ്ണെടുക്കുന്നതിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന് പരാതി. മൂവാറ്റുപുഴ മാറാടി കാക്കൂശിറ വേങ്ങപ്പിളാക്കൽ ലാലുവിന്റെ മകൾ അക്ഷയ്ക്കാണ് മർദ്ദനമേറ്റത്. മുഖത്തടിക്കുകയും ചവിട്ടുകയും ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടിയെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അൻസർ എന്നയാൾക്കെതിരെ കേസെടുത്തു. സ്വഭാവം അറിയില്ല, നിന്റെ അപ്പനും അറിയില്ല കേട്ടോ. എന്റെ സ്വഭാവം നിനക്കും അറിയില്ല, നിന്റെ അപ്പനും അറിയില്ല. ഞാൻ പിന്നെ പോട്ടെ പോട്ടെ എന്ന് നേരത്തെ ആണെങ്കിൽ കേസായിട്ട് കിടക്കുമായിരുന്നു മണ്ണെടുക്കരുത് എന്ന് പറഞ്ഞ്. തൊട്ടടുത്ത ചേട്ടനാണെങ്കിൽ കേസ് കൊടുത്തിട്ട് പോലീസുകാർ ഞങ്ങൾ അവിടെയുള്ള വീട്ടുകാരുടെ സമ്മതമില്ലാതെ മണ്ണെടുക്കാൻ പാടില്ലാന്ന് കേസായതായിരുന്നു. ഇന്നലെ ആരും ഇല്ലാത്ത സമയത്ത് അവർ നേരത്തെ പലതവണ ഇവര് മണ്ണെടുക്കലും പല ആളുകളും വീട്ടിൽ അങ്ങനെ വരുമെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴൊന്നും മണ്ണെടുക്കുന്നു ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് എടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അവര് അതിന്റെ വെളിച്ചത്തിൽ മണ്ണെടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള അതിർത്തിയിലുള്ള എല്ലാവർക്കും മണ്ണെടുക്കുന്നതിനോട് എതിർപ്പുള്ളതാണ്. പാർട്ടിക്കാരും കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി നിസാർ ചേരുന്നു. നിസാർ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ ധന്യ. വീടിന് സമീപത്ത് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കം നിലനിന്നിരുന്നതാണ്. ഇതിന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഈ പെൺകുട്ടിയെ ഈ സ്ഥല ഉടമ മർദ്ദിച്ചതായി പറയുന്നത്. പെൺകുട്ടിയെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മണ്ണെടുക്കുന്ന ചിത്രം മൊബൈലിൽ എടുക്കുന്നതിനിടെ മുഖത്തടിക്കുകയും ചവിട്ടുകയും ചെയ്തു എന്നാണ് പെൺകുട്ടിയുടെ പരാതി. അതുപോലെ തന്നെ ലാലു എന്നയാളുടെ വീടിന് താഴ്ഭാഗത്ത് മണ്ണെടുക്കുന്നതുമായി നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു സ്ഥലമുടമയ്ക്കെതിരെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ ഈ അയൽവാസികളും അതുപോലെ തന്നെ ലാലുവും ഒക്കെ പരാതി നൽകിയിരുന്നതാണ്. പോലീസ് സ്ഥലത്തെത്തുകയും ഇവിടെ മണ്ണെടുക്കുകയാണെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ഒരു കാര്യം ഈ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മണ്ണെടുക്കുന്ന സമയത്ത് പെൺകുട്ടി മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തിയത്. തുടർന്നാണ് ഈ സ്ഥലയുടമ ഈ പെൺകുട്ടിയെ അവിടെ എത്തി ചീത്ത പറയുകയും അതുപോലെ മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. ഈ ലാലുവിന്റെ വീടിനോട് ചേർന്ന്, അത് ലാലുവിന്റെ വീട് അല്പം ഉയരത്തിൽ നിൽക്കുന്ന വീടാണ്, അതിന്റെ തൊട്ട് ചേർന്ന് മണ്ണെടുക്കുമ്പോൾ ലാലുവിന്റെ വീടിനും അതുപോലെ തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീടുകൾക്കും ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകും. ഇതുമൂലമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ സ്ഥലയുടമ അത് ഗൗനിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഇവർക്കെതിരെ ഇപ്പൊ ഈ സ്ഥലയുടമയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്നാൽ സ്ഥലയുടമയുടെ വിശദീകരണം, ഈ മൊബൈലിൽ ചിത്രങ്ങൾ എടുക്കുന്നത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ, മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം. ധന്യവാദം.
എന്നെ ചവിട്ടി എന്റെ നടുവ് വയറിനൊക്കെ നല്ല വേദനയാണ്.